നവകേരള സദസ്സുകൾക്കെതിരെ കോൺഗ്രസുകാർ നടത്തുന്ന അക്രമ സമരങ്ങൾക്കെതിരെയുള്ള പോലീസിന്റെ സ്വാഭാവിക നടപടികൾക്കെതിരെ പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയാണ്. എന്നാൽ യു ഡി എഫ് സർക്കാരുകളുടെ ഭരണകാലത്ത് പോലീസ് സമരം ചെയ്ത നിരവധി നിരപരാധികളെയാണ് വെടിവെച്ചു കൊന്നത്. 1994 നവംബർ 25 കേരള ചരിത്രത്തിലെ കറുത്ത ദിനം. കെ കരുണാകരന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് സർക്കാർ ഭരിക്കുന്ന കാലം. സർക്കാരിന്റെ സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരെ പ്രതിഷേധിച്ച 5 ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് വെടിവെച്ചു കൊന്നു. പുഷ്പൻ ഇന്നും ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. കരുണാകരന് ശേഷം കോൺഗ്രസിൽ എ കെ ആന്റണിയുടെ യുഗം പിറന്നു. പക്ഷേ പോലീസ് നയത്തിൽ മാറ്റമുണ്ടായില്ല. വയനാട്ടിലെ മുത്തങ്ങയിൽ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത ആദിവാസികളെ അന്ന് പോലീസ് നേരിട്ടതിങ്ങനെ. അന്ന് കൊല്ലപ്പെട്ടത് 2 പേർ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലം. കോഴിക്കോട് വിദ്യാഭ്യാസ നയത്തിനെതിരെ പ്രതിഷേധിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ ഒരു പോലീസുകാരൻ വെടിയുതിർത്തു. വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. സോളാർ തട്ടിപ്പിൽ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്ത സി പി ഐ എം പ്രവർത്തകന്റെ ജനനേന്ദ്രിയം തകർക്കാൻ പോലീസ് ശ്രമിച്ചതും കേരളം കണ്ടതാണ്. ഉമ്മൻചാണ്ടിക്കെതിരായ സമരങ്ങളെ നേരിടാൻ യൂത്ത് കോൺഗ്രസുകാർ അന്ന് തെരുവിലിറങ്ങി. സമരം ചെയ്ത ഒരു യുവതിയെ യൂത്ത് കോൺഗ്രസ് നേരിട്ടതിങ്ങനെ. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.